നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊണ്ടയാട് പുതിയ മേൽപ്പാലം പണിതീർത്ത് മാർച്ച് ആദ്യം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജില്ലയിൽ സിദ്ധ ഡിസ്പെൻസറി ആരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താത്തതിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധത്തിൽ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഹനുമാൻ സേനയുടെ നേതൃത്വത്തിൽ പൂജയും നാമജപവും. നിഷിത സുരേഷ്, വിശദമായ വാർത്തകളിലേക്ക്. തൊണ്ടയാട് പുതിയ മേൽപ്പാലം പണിതീർത്ത് മാർച്ച് ആദ്യം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ദേശീയപാത 66 പ്രവൃത്തി പുരോഗതി വിലയിരുത്താനായി തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ 9 ജില്ലകളിലൂടെ പോകുന്ന ഈ ദേശീയപാത നേരത്തെ പല ജില്ലകളും കഴിഞ്ഞു. ഇനി പോകാനുള്ള മലപ്പുറം, തൃശൂർ ജില്ലകളും കോഴിക്കോട് ജില്ലയും പോയി ഇന്ന് രാത്രി വരെ ഓരോ കേന്ദ്രങ്ങളിലും, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ പരിശോധിക്കുക, പ്രവൃത്തികൾ പരിശോധിക്കുക, എവിടെയൊക്കെയാണ് തടസ്സം, ആ തടസ്സം നീക്കാൻ ഇടപെടുന്നു. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഇന്നത്തെ ഞങ്ങളുടെ അനുഭവം അവതരിപ്പിക്കും, തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും, അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. കോഴിക്കോട് ജില്ലയിൽ 2 റീച്ചുകൾ, അഴിയൂര് വെങ്ങളം, അതുപോലെ തന്നെ വെങ്ങള രാമനാട്ടുകര, ഈ റീച്ചിന്റെ പ്രവൃത്തിയാണ് പൊതുവെ ഞങ്ങൾ പരിശോധിക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത 66. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ തടസ്സങ്ങൾ ഉള്ളത് നീക്കാൻ ഇടപെടുമെന്നും മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ജനുവരി 23 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തടസ്സങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തൽ യോഗം ചേരും. കോഴിക്കോട് ബൈപ്പാസിന്റെ 58% പണികളും പൂർത്തീകരിച്ചു. 2025 പുതുവത്സര സമ്മാനമായി കോഴിക്കോട് ബൈപ്പാസ് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിന്റെ പ്രവൃത്തി വേഗത്തിൽ തീർക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. രാമനാട്ടുകര ഫ്ലൈ ഓവർ മാർച്ച് ആദ്യം തുറന്നു കൊടുക്കും. പാലോളി മൂരാട് പാലങ്ങളും വേഗത്തിൽ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഴിയൂർ വെങ്ങളം, വെങ്ങളം രാമനാട്ടുകര റീച്ചുകളുടെ പ്രവൃത്തിയാണ് ജില്ലയിൽ പരിശോധിച്ചത്. MLA മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിലെ രവീന്ദ്രൻ, കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് ജയശ്രീ, കൌൺസിലർമാരായ വി പ്രസന്ന, MN പ്രവീൺ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, നാഷണൽ ഹൈവേ റീജിയണൽ ഓഫീസർ BL മീണ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ അഭിഷേക് തോമസ് വർഗീസ്, കോഴിക്കോട് പ്രൊജക്ട് ഡയറക്ടർ അഷതോഷ് സിൻഹ, ഡെപ്യൂട്ടി കളക്ടർമാരായ KHIMA, VP ശാലിനി എന്നിവരും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജില്ലയിൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സിദ്ധ ഡിസ്പെൻസറി ആരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സിദ്ധ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 7th സിദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സിദ്ധ മെഗാ മെഡിക്കൽ ക്യാമ്പും പ്രാണ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. എലത്തൂർ മണ്ഡലത്തിലെ കാക്കൂർ പഞ്ചായത്തിലാണ് ജില്ലയിലെ ആദ്യത്തെ സിദ്ധ ഡിസ്പെൻസറി ആരംഭിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു. ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ ചികിത്സാ വിഭാഗങ്ങൾ കാര്യമായ പരിഗണന കിട്ടാതെ പോകുന്ന ഒരു വിഭാഗമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് എല്ലാ ചികിത്സാ ശാഖകളെയും തുല്യ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്, അവയെ പരമാവധി പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന നിലപാട് ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചു തുടങ്ങി. സിദ്ധയിൽ ഈ ജില്ലയിലെ ആദ്യത്തെ ഡിസ്പെൻസറി വരാൻ പോകുന്നത് ഈ എലത്തൂർ മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ മേഖലയിലും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാതരം ചികിത്സാ സൗകര്യങ്ങളും
ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികളിലൂടെ മുമ്പോട്ട് പോകുന്നതെന്ന്. എലത്തൂർ സീതാറാം സ്കൂളിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മിഷൻ ഓഫീസർ ഡോക്ടർ പി സി ജെസ്സി സിദ്ധാദിന സന്ദേശം നൽകി. കൗൺസിലർമാരായ മോഹൻദാസ്, ഒ പി ഷിജിന, ഡോക്ടർ എം പി ആദർശ്, സീതാറാം സ്കൂൾ മാനേജർ വി കെ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ഒ സൗമ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന ത്യാഗരാജ്, ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി അമ്പിളി കുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഭാഗമായി ബി എം ഡി, നാഡി എന്നിവയുടെ പരിശോധനയും സൗജന്യ രക്തപരിശോധനയും നടന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താത്തതിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഉപവാസം നടത്തി. ഓൾ കേരള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തിയത്. 2023 ഏപ്രിൽ 13 രണ്ട് ഘട്ടങ്ങളിലായി സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. കെ പി 1 മുതൽ 5 വരെ ബറ്റാലിയനുകളിലേക്കും എം എസ് പിയിലേക്കുമായി 13,975 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടത്. 2024 ഏപ്രിൽ 13 റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയും. ലിസ്റ്റ് നീട്ടാനും നിയമനം നടത്താനും നടപടി വേണമെന്നും ഓൾ കേരള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ഉപവാസം എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം റിയാസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കെ അക്ഷയ്കുമാർ, എ അശ്വന്ത് എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഹനുമാൻ സേനയുടെ നേതൃത്വത്തിൽ പൂജയും നാമജപവും നടത്തി. ചെയർമാൻ എ എം ഭക്തവത്സലൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹനുമാൻ സേനാ പ്രവർത്തകർ നേതൃത്വം നൽകി. അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ ശ്രീരാമ ജപവും അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച അക്ഷതം വിതരണവും പ്രത്യേക പൂജകളും ആരതിയും നടത്തി. പരിപാടികൾ ചെയർമാൻ എ എം ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനം ഉയർത്തുന്ന ദിനമാണെന്നും രാമരാജ്യത്തിന്റെ പ്രതീകമാണെന്നും ശ്രീരാമൻ സനാതനധർമ്മത്തിന്റെ ആത്മാവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇത്രയധികം ആരാധകരുള്ള ഒരു ഈശ്വരാവതാരം രാമനല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രാമക്ഷേത്രം വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ പൂർവികർ നിരവധി ആളുകൾ ജീവത്യാഗങ്ങൾ അവർ സഹിച്ചും ബലിദാനികളായും രക്തസാക്ഷികളുമായിട്ടുണ്ട്. അവരുടെയെല്ലാം ഓർമ്മകൾ നമ്മൾ ഈ സമയത്ത് പുതുക്കേണ്ടതായിട്ടുണ്ട്. വ്യാസാനന്ദ ശിവയോഗി, റിലേഷ് ബാബു, കോവൈ രാജേന്ദ്രൻ, സി വിനോദ്, ശശിസ്വാമി, രമാബാബു, കെ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേക മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ പളയനാട് ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് കൊടിയുയർത്തി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും.
ശ്രീ വളയനാട് കാവിലെ കൊടിയേറ്റത്തിനു ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ മാംസം നിങ്ങൾ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ എത്തുന്നത് വരെ, എങ്ങനെ തപസ്സിൽ ലയിച്ച് മിണ്ടാൻ പറ്റുന്ന അവസ്ഥ എത്തുന്നത് വരെ ഞാൻ എന്റെ പ്രസാദമായിട്ട് നിങ്ങളിത് ഭുജിച്ചോളൂ. നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് ഞാൻ അടുപ്പിച്ചു തരാമെന്നാണ് ഈ അമ്മയുടെ നിസ്സീമ കാരുണ്യം. ഇത് കേരളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ ക്ഷേത്രവും കാവും ചേർന്ന സങ്കല്പമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ അമ്മ ഈ ക്ഷേത്രത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണം. കാരണം എന്താണ്? അടിയാളരുടെ നേദ്യം, ബ്രാഹ്മണരുടെ നിഷ്ഠ. പറഞ്ഞ മനസ്സിലായി? ഇത് രണ്ടും ഒത്തുചേർന്ന ഒരു സമുച്ചയമാണ് ഈ ക്ഷേത്രം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം. ഇത് മനസ്സിലാക്കാതെ ദിവസവും രാവിലെ വളയനാട് ദേവിയെ കാണാൻ പോയിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാതിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ കേശവൻ മൂസത് അധ്യക്ഷത വഹിച്ചു. സാമൂതിരി രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി ടി ആർ രാമവർമ്മ, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞിനാരായണൻ മൂസത്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് പി കെ കൃഷ്ണകുമാർ, കോർപ്പറേഷൻ കൗൺസിലർ എം സി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഉത്സവമായി ഉത്സവമായി എന്ന ഗാനം എസ് ശ്രീജിത്ത് ഐ പി എസ് ആലപിച്ചു. ശ്രീജ സതീഷിന്റെ രചനയ്ക്ക് പന്തളം ബാലൻ സംഗീതം നൽകി. മുരളി പുനലൂർ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചു. സുനീഷ് ആനന്ദ്, ബെൻസൺ സ്റ്റുഡിയോ തിരുവനന്തപുരമാണ് റെക്കോർഡിംഗ് നിർവഹിച്ചത്. ഉത്സവത്തിന്റെ വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ജനുവരി 26 പള്ളിവേട്ടയും 27 ആറാട്ടും 28 വൈകിട്ട് ദീപാരാധനയ്ക്കും ശേഷം തളി ക്ഷേത്രത്തിലേക്കുള്ള നാന്തകം എഴുന്നള്ളിപ്പോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലയിലെ ആദ്യ സിദ്ധ വൈദ്യ ഡിസ്പെൻസറി എലത്തൂർ മണ്ഡലത്തിലെ കാക്കൂരിൽ ആരംഭിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കാക്കൂർ വടക്കയിൽ മീത്തൽ റോഡ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിദ്ധ വൈദ്യ ഡിസ്പെൻസറിക്കായി 35 ലക്ഷം രൂപ അനുവദിച്ചതായും മാർച്ച് 31 പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നും റോഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ ആരംഭിക്കാൻ 30 ലക്ഷവും 10 റോഡുകളുടെ വികസനത്തിനായും തുക അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 4.9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കാക്കൂർ വടക്കയിൽ മീത്തൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രത്യേകിച്ചും എലത്തൂർ മണ്ഡലത്തിലെ ഏറ്റവും പിന്നോക്കം നിന്നുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു കാക്കൂർ ഗ്രാമപഞ്ചായത്ത്. ഇതിപ്പോൾ വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു റോഡാണ്, സഞ്ചാരയോഗ്യമായ ഒരു റോഡ്. പക്ഷേ നമുക്ക് ഇത്ര ചെറിയ റോഡുകൾ ഇനി മതിയോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം ഷാജി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വി ജോത്സ്ന, വാർഡംഗം വാലത്തിൽ സിദ്ദിഖ് എന്നിവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ നടത്തി. ടി പി രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ ജില്ലയ്ക്കാകെ അഭിമാനമാണെന്ന് MLA പറഞ്ഞു. ജില്ലയെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനുള്ള പദ്ധതി, ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കുക, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ജില്ലാതലത്തിൽ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിന് ഒറ്റ ആപ്ലിക്കേഷൻ തയ്യാറാക്കുക, അതിദരിദ്രർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ, ഭവന നിർമ്മാണം, ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക പദ്ധതികൾ, HIV രോഗികൾക്കുള്ള പോഷകാഹാര വിതരണം എന്നിവയാണ് പ്രധാന പദ്ധതികൾ. വിവിധ മേഖലകളിലുള്ള വാർഷിക പ്രൊജക്ട് ആശയങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ചർച്ചയും നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുള്ള അവതരണവും നടത്തി. വികസന സെമിനാർ ടി പി രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ
സ്ഥിരം സമിതി അധ്യക്ഷ വി പി ജമീല, എ സുധാകരൻ, പി ഗവാസ്, വിനു സി കുഞ്ഞപ്പൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബദിരൂർ മുക്കം കടവ് റോഡ് യാഥാർത്ഥ്യമായി. റോഡ് മന്ത്രി എ കെ ശശീന്ദ്രൻ നാടിന് സമർപ്പിച്ചു. നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കക്കോടി പഞ്ചായത്തിലെ ബദിരൂർ മുക്കം കടവ് റോഡ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എംഎൽഎയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുക്കം കടവ് റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ റോഡ് വർഷങ്ങളായി ദുരിതയാത്ര മാത്രം സമ്മാനിച്ച ഒരു റോഡായിരുന്നു. അതിന്ന് മനോഹരമായ ഒരു കോൺക്രീറ്റ് റോഡായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും വാർഡ് മെമ്പറും വളരെയേറെ താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 5 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിൽ ഏറെ സന്തോഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ സന്തോഷത്തിൽ പങ്കാളിയാകാനും കാരണക്കാരനാകാനും കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ഫാസിൽ, വാർഡ് അംഗം എൻ പ്രമീള, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാർഡ് വികസന സമിതി കൺവീനർ കേശവദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. കലാകായിക സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലകളിൽ നിറസാന്നിധ്യമാകാൻ പെരുവയലിൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. സിറ്റി നൈറ്റ് എന്ന കൂട്ടായ്മയുടെ ലോഗോ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി പ്രകാശനം ചെയ്തു. പെരുവയലിലും സമീപ പ്രദേശങ്ങളിലുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലും പ്രവർത്തിക്കുന്നതിനു വേണ്ടി കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. കേരളത്തിലും ഗൾഫ് നാടുകളിലും രക്തദാന സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് സംസ്ഥാന പ്രസിഡന്റ് നാസർ ആയഞ്ചേരിയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഒരു പുതിയ പുത്തൻ ഉണർവ് നമ്മുടെ പെരുവയിൽ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ ഇതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പല ക്ലബുകൾ, അതുപോലെ തന്നെ സ്വാശ്രയ സംഘങ്ങള്, ബിസിനസ് അസോസിയേഷൻ നടക്കുന്നുണ്ട്. ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ ഇതിനൊക്കെ ഒരു ഉദ്ദേശം നമ്മുടെ സമൂഹത്തിലേക്കുള്ള ഒരുപാട് നന്മകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട്. ഹോപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഗ്രൂപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷക്കീർ പെരുവയൽ അധ്യക്ഷത വഹിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ ഉനീസ് അരീക്കൽ, വിനോദ് ഇളവന, കുന്നമംഗലം നിയോജകമണ്ഡലം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രവികുമാർ പനോളി, കുന്നമംഗലം നിയോജകമണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ പട്ടോത്ത്, ജമാൽ പൂവാട്ടുപറമ്പ്, റാഫി കൊണാറമ്പ്, ഹാഷിം പൂവാട്ടുപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഷാഹിർ വെള്ളിപ്പറമ്പ്, ഫൈസൽ പെരുവയൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ. പെൻഷൻകാരുടെ നിരവധി ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് KSSPU അരക്കിണർ യൂണിറ്റിന്റെ 32nd വാർഷിക സമ്മേളനം നടന്നു. നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ കെ കൃഷ്ണകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPUവിന്റെ അരക്കിണർ യൂണിറ്റ് സമ്മേളനം തട്ടടത്തുകാവ് AMLP സ്കൂളിൽ വെച്ച് നടന്നു. പ്രകടനത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു.
നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ചിന്നമ്മ അലക്സ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട് കെ രാജേന്ദ്രനും വരവ് ചെലവ് കണക്കുകൾ എ സി മോഹനനും സംഘടനാ റിപ്പോർട്ട് കെ ഗോപാലകൃഷ്ണ പിള്ളയും അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. 47th ഡിവിഷൻ കൗൺസിലർ എം ഗിരിജ ടീച്ചർ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി സി മദന മാധവൻ, വൈസ് പ്രസിഡന്റ് വി ആർ അംബിക, പി ജയചന്ദ്രൻ, പി ബാലചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വടകര തിരുവള്ളൂർ കിഴക്കേടത്ത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം 6 ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികളോടെ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ, മേലയിടം വാമനൻ നമ്പൂതിരി ചടങ്ങുകൾക്കും പൂജകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബാലാലയങ്ങളിൽ വസിക്കുകയായിരുന്ന കുട്ടിച്ചാത്തൻ, ചാമുണ്ടി, കാരണവർ, ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ തുടങ്ങിയ മൂർത്തികളെ പുതുതായി പ്രതിഷ്ഠിച്ച ബിംബങ്ങളിലേക്ക് ആവാഹിച്ചായിരുന്നു പുനഃപ്രതിഷ്ഠ. പിന്നീട് താഴികക്കുട പൂജ ഉൾപ്പെടെ വിവിധ പൂജകൾ നടന്നു. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു. പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് പ്രസാദം, പ്രാതൽ, ഉച്ചയൂണ് തുടങ്ങിയവ വിതരണം ചെയ്തു. ആചാര്യവരണത്തോടുകൂടി ആരംഭിച്ച പരിപാടികളിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വിവിധ ദിവസങ്ങളിലായി മുളയിടൽ, പ്രസാദശുദ്ധി, വാസ്തു കലശാഭിഷേകം, മുളപൂജ, പഞ്ചഗവ്യം, കലശപൂജകൾ, അനുജ്ഞാ കലശപൂജ തുടങ്ങി വിവിധ പൂജകളും സമാദരം എന്ന പേരിൽ ആദരിക്കൽ പരിപാടിയും നടന്നു. ക്ഷേത്രവും സമൂഹവും എന്ന വിഷയത്തിൽ രവിലാൽ കടമേരിയുടെ ആധ്യാത്മിക പ്രഭാഷണം, രംഗീഷ് കടവത്തിന്റെ ലഹരിക്കെതിരെ ബോധവൽക്കരണം, മെഗാ തിരുവാതിര, നെല്ലിയാടി ശ്രീരാഗം ആർട്സ് കൊയിലാണ്ടി അവതരിപ്പിച്ച ചിലപ്പതികാരം, വിൽക്കലാമേള എന്നിവയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. വി കെ കുട്ടി പ്രസിഡന്റും എൻ എം ചന്ദ്രൻ സെക്രട്ടറിയും കെ കെ നിഖിൽ ഖജാഞ്ചിയുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മുഴുവൻ നാട്ടുകാരും ഉൾക്കൊള്ളുന്ന കമ്മിറ്റി സന്നദ്ധ സേവനമുൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊണ്ടയാട് പുതിയ മേൽപ്പാലം പണി തീർത്ത് മാർച്ച് ആദ്യം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജില്ലയിൽ സിദ്ധ ഡിസ്പെൻസറി ആരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താത്തതിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധത്തിൽ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഹനുമാൻ സേനയുടെ നേതൃത്വത്തിൽ പൂജയും നാമജപവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.